ചോദിക്കുന്നുണ്ട്. നമ്മുടെ കമന്റ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഇനി അടുത്ത നമ്മുടെ കുത്തി തുറക്കേണ്ട സാധനം ഏതാന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും കണ്ണ് എന്റെ സിസ്റ്റത്തിലുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്നാ എടുത്തു ഇപ്പൊ തന്നെ കുത്തി തുറന്നാ പ്രശ്നം. ഞാൻ ഫേസിൽ അവിടെ ഫേസ് കഴുകിക്കൊണ്ട് നിമിഷത്ത് അടിച്ച് തലക്കെട്ട് വേണ്ടിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് പ്രൊസീജർ ചെയ്യാൻ വേണ്ടി പോവാണ്. ജാക്സ മുത്തേ ആ ഡോർ നിറച്ചടാ പണി രണ്ട് മുട്ടേ. മമ്മി വരുന്നതിന് മുമ്പായിട്ട് വേഗം നമുക്ക് ഈ പ്രൊസീജിയർ കഴിയണം. നല്ല പിടിച്ചു നല്ല തണുത്ത മുട്ടയടി. എന്റെ മാത്രമല്ല സഞ്ജുവിനും കൂടിയാണ്. എന്തുണ്ട് വിശേഷം? ശരിക്കും ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആണ് ഇന്ന്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു അഞ്ചാറ് മാസങ്ങൾ മുമ്പ് ഞാൻ പറഞ്ഞ 100K സെലിബ്രേഷൻ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്താടാ എവിടെ അപ്പൊ അവന്മാരാ ഹാപ്പിയാണ്. സോ അടുത്ത സെലിബ്രേഷൻ ഇനി എപ്പോഴാ? 500K 100K നമ്മൾ നമ്മുടെ കാർത്തിക്കായിട്ടും സഞ്ജു ആയിട്ടും നമ്മുടെ മീര വിറകുണക്കിയായിട്ടും നമ്മുടെ നാരായൺകുട്ടി വ്ളോഗ്സ് ഷാജി ഇവരൊക്കെ ആയിട്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പൊളിയായിരുന്നു സാധനം. മച്ചാൻ ഇല്ലായിരുന്നു. വേറെ ആരൊക്കെ ആയിരുന്നു? ഓ ബൈ ദി വേ, പറയുന്നതിന് മുമ്പായിട്ട് രണ്ടുപേരും ഇവിടെ ഉണ്ട് നമ്മുടെ. ഇവന് ഞാൻ പുതിയ ചാനലിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇവൻ ഇന്നലെ വിളിച്ചൊരു ചാനലിന്റെ പേര് ഞാൻ നര വ്ളോഗ്സ് ആക്കി. ഇവൻ ആദ്യം പറഞ്ഞ നാരായണൻകുട്ടി വ്ളോഗ് നാരായണൻകുട്ടി ആ എന്തിനു ഏതിനും നാരായണൻകുട്ടി. ഞാൻ പറഞ്ഞ അതിനെക്കടന്ന് നിനക്കുന്നത് നല്ലത് നര വ്ളോഗ്സ്. ആ നമ്മുടെ മുത്തുമോനും വന്ന്. മുത്ത നീ അറിഞ്ഞാടാ എന്താണ് പറ? 21K കലങ്ങിയില്ല. 21? 200K. 200K. ഡിസംബറിൽ നമ്മൾ 1 lakh അടിച്ചത്. ഇപ്പൊ അഞ്ചാറ് മാസം മുമ്പ് നമ്മൾ അടുത്ത് 200 എത്തിക്കണം. നിങ്ങളാണ് കാരണം. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഇവര് വന്ന് സർപ്രൈസ് തന്നിരിക്കുവാണ്. ഒരു രക്ഷയില്ല. മുത്തേ കേക്ക് കഴിക്കാൻ റെഡിയാണടാ. എന്ത് ചെയ്യാനാ? കേക്കിന് മണം അടിച്ചു വന്നാണല്ലേ അലവലാ. നീ പെട്ടിയറി എവിടെ? ഇപ്പൊ തരാം. ഞാൻ കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതെല്ലാരും കഴിച്ചിട്ടുണ്ട്. പോയ ഒന്നുമില്ല കേട്ടാ, ഒന്നും കേട്ടല്ല. ഞാൻ ഇവിടുത്തെ പറഞ്ഞിട്ടുണ്ട് എടാ എന്റെ ബർത്ത്ഡേക്ക് പോലും ഞാൻ അങ്ങ് കേക്ക് മുറിച്ചിട്ടില്ല. ഇവര് രണ്ടുപേരും കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് വ്ളോഗ് എടുക്കാൻ തന്നെ പ്ലാൻ ഇട്ടില്ലായിരുന്നു. സത്യം പറയാലോ, 200 എത്തിയത് ഒരു വികാരം തന്നെ എനിക്ക് വന്നിട്ടില്ല. കാര്യം നിങ്ങൾക്കറിയാം, ഞാൻ ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ ചെറിയ കേസൊക്കെ ആയിട്ട് വന്നിരിക്കുകയായിരുന്നു. പക്ഷേ സ്റ്റിൽ നമ്മുടെ മുത്തുമണികൾ വന്ന് കേക്കുമായിട്ട് വന്ന് തരുമ്പോൾ നമ്മൾ സ്നേഹിക്കുന്നവര് എന്തെങ്കിലും ചെറിയൊരു നമ്മുടെ ചെറിയ ലൈഫിൽ നടക്കുന്ന ചെറിയൊരു സന്തോഷം ഇവര് വലിയൊരു ഇവന്റ് ആയിട്ട് മാറ്റുമ്പോഴത്തേക്കും അത് ശരിയാണ് കേട്ടോ. 200 ആക്കാൻ പറ്റിയ പാട്. വീഡിയോ അല്ല ഡെയിലി ഇടുന്ന ബേസിക്കലി എവിടെയോ എങ്ങനെയോ മടി പിടിച്ചു പോയി. വേറെ സംഭവം ഒന്നുമില്ല. പേര് വന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ കമന്റ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഇനി അടുത്ത നമ്മുടെ കുത്തി തുറക്കേണ്ട സാധനം ഏതാന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും കണ്ണ് എന്റെ സിസ്റ്റത്തിലുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്നാ എടുത്തു ഇപ്പൊ തന്നെ കുത്തി തുറന്നാ പ്രശ്നം. ലാപ്ടോപ്പ് ആദ്യമേ നിനക്ക് പിടിക്കാൻ പറ്റുമോ നോക്ക്. ഇത് തുറന്ന ഉടനെ അവള് എടുത്ത് ആദ്യമേ ചാടി എടുത്ത എന്റെ ജോക്കർ കുട്ടനാണ്. ഞാൻ പറഞ്ഞത് ഈ ആ കമ്പി വരും തൊട്ടിരുന്നില്ലേ, കറണ്ട് അടിച്ച് കിടന്നേനെ, വേറെ ഉണങ്ങി ഇരുന്നേനെ. ഇപ്പൊ എന്റെ നാരകമേ അതൊരു സബ്സ്റ്റേഷൻ തൊട്ടി കഴിഞ്ഞിട്ടില്ലേ, അവിടെ ഇരിക്കും. ഒന്നാമത് ശരിപ്പൂലില്ലാത്ത അല്ലു അർജുന്റെ ഫാൻസാന്ന് തോന്നല്ലോ. ഡബിൾ എ കടിക്കുന്നുണ്ട്. ഓ വീടാണോ എടാ? ഇത് വീട് തന്നെ. എന്റെ കഴിവുകളൊന്നും പുറത്തിറക്കാൻ ഇവിടെ വട്ടമുണ്ട്. ഏറെ കൂടി വരുന്നു. എന്താ
എനിക്കൊരു ആരോ മാർക്കാണ് എനിക്ക് തോന്നുന്നത് മേളിൽ. എയർഹോണിന് വട്ടം സർക്കിൾ ഇട്ടാ പോരടാ. നമ്മള് കേക്ക് മുറിക്കാൻ വേണ്ടി പോവാണ്. കേക്ക് കണ്ടിട്ട് മമ്മീനെ ചോദിക്കണേടാ എന്താണ് നിന്റെ ബർത്ത്ഡേ ആണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മമ്മി 200,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, വല്ല അറിയട്ടോ 200,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഈ അസുലഭ നിമിഷത്തിൽ മമ്മിക്ക് എന്താ പറയാനുള്ളത്? 200,000 ഭയങ്കര ഹാപ്പിയാണ്. ആ ഇതാണ് ആ പറഞ്ഞ കണ്ട ഭയങ്കര നാടകീയമായ ഒരു ഇതല്ലായിരുന്ന. സഞ്ജുവിന്റെ ക്യാമറ വന്നു കഴിഞ്ഞാൽ മമ്മി ഭയങ്കര നാച്ചുറലാണ്. എന്റെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നാടകീയമായ രംഗങ്ങളാണ്. ഇപ്പൊ കണ്ടത് ഭയങ്കര ഹാപ്പിയാണ് എന്നൊക്കെ നാടകീയമായ ഈ 200K എത്താൻ കാരണം ആയ മമ്മി. കട്ട് ചെയ്തോ, മമ്മി കട്ട് ചെയ്തോ? ഇല്ല ഇല്ല, മമ്മി കട്ട് ചെയ്താൽ മതി, അത് നല്ലത്. ബാ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അമ്മ ചെറി തന്നെ എനിക്ക് വേണം. അമ്മ ഞാൻ ചെറി കഴിക്കത്തില്ല, ചെറി കഴിക്കത്തില്ല. ക്രീം മൊത്തം കേക്ക് തരാനുള്ളതിന് ഓൺലി മമ്മി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. Happy 200K! Happy 200K! അമ്മിക്ക്, അമ്മി, യുദ്ധത്തിന് പോയി. അമ്മ വെച്ച് തല നോക്ക്, നോക്ക്. നിനക്ക് ഹാപ്പി ആയല്ലോ. ഇടക്കിടക്ക് വന്ന് ഗോവടിക്കുന്നുണ്ട. അമ്മയാണ് ഒരു അമ്മ. സ്വന്തം മോനെ എവിടെയൊക്കെ അമ്മിക്കാവോ, എവിടെയൊക്കെ മോശമിട്ടോ അവിടെയൊക്കെ മമ്മി ഒട്ടിക്കും. മമ്മി മമ്മിക്കടെ ഞങ്ങൾ ഫാൻസസ് തുടങ്ങാൻ പോയി. ഞങ്ങൾ പെട്ടി ആർമിയിലേക്ക് പോയി. ഈ ബാഗ് വന്നപ്പോ തൊട്ട് ഞാൻ സ്കെച്ച് ചെയ്യുവാണ്. ഞാൻ പിടിച്ചു നോക്കാനൊക്കെ പോയായിരുന്നു, പക്ഷെ പിന്നെ ഓർത്ത് വേണ്ട ചെയ്യത്തില്ലെന്നുള്ള. പക്ഷെ ഞാൻ ഫേസിൽ അവിടെ ഫേസ് കഴുകിക്കൊണ്ട് നിമിഷത്ത് അടിച്ച് തലക്കിട്ട് വേണ്ടിട്ട്. പക്ഷെ ഭാഗ്യം വെച്ചാൽ അത് വെറും മുട്ടത്തോട് മാത്രമായിരുന്നു. മുട്ടത്തോട് മാത്രം ഇവന്റെ തലയിലോട്ട് അടിച്ചു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് പ്രോസസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ജാക്സ മുത്തേ ആ ഡോർ നിറച്ചടാ, ലേശം പണിയാണ്. മമ്മി വരുന്നതിന് മുമ്പായിട്ട് വേഗം നമുക്ക് ഈ പ്രൊസീജർ കഴിയണം. നല്ല പിടിച്ചു നല്ല തണുത്ത മുട്ട അടി, അവിടെ പോയിരിക്കി. നിങ്ങൾക്ക് നല്ല ഇത് എന്റെ മാത്രമല്ല സഞ്ജു സഞ്ജുവിനും കൂടിയാണ്. സഞ്ജു ടെക്കിക്കും നമ്മുടെ എബിക്കും നാരായണൻകുട്ടി തലയ്ക്കും, നാരായണൻകുട്ടി തലയ്ക്ക് കറക്റ്റ് തല, ആഹാ, നാരായണൻകുട്ടിക്ക് വേണ്ടി മാത്രം. നീ മമ്മി കുഴപ്പമില്ല, കുഴപ്പമില്ലപ്പാ, പതുക്കെ അടിച്ചാ തണുത്ത, പെട്ടെന്ന് പൊട്ടിക്കോളൂ. വാ, ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങി പിടിപ്പിക്കൂ. ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ, ആ ഗേറ്റ്. ആ ഗേറ്റ് തുറക്കണമെങ്കിൽ നീ ഇത് സ്വമേധ നിന്റെ തലയിൽ അടിച്ചു പൊട്ടിക്കണം. ഞാൻ അടിക്കുന്നില്ല, പ്രശ്നം തരുന്നത് നിനക്ക് സെന്റിമെന്റ് ആകണ്ട. ചീഞ്ഞതല്ല, ഫ്രഷാണ്. എടി മുട്ട മുടിക്ക് നല്ലതാണ്. ഏയ് തല തല, ഇവിടെ വന്നിരുന്നു മുട്ട മുടിക്കുന്നത്. അങ്ങനെയെങ്കിൽ കുടിക്കാമല്ലോ നമുക്ക്. സാരമില്ല, ഇത് ഞാൻ തൽക്കാലം ക്യാൻസൽ ചെയ്യുവാണ്. ഏഹ് തൽക്കാലം ക്യാൻസൽ ചെയ്യണം. പക്ഷെ ഇത് നിന്റെ തലയിലെത്തും, ഇത് നിന്റെ തലയിലെത്തും. ഇപ്പോഴെങ്ങും അല്ല, നിനക്ക് ഒരു 50,000 സബ്സ്ക്രൈബേഴ്സിനെത്തും. ഒരെണ്ണം ആയിരിക്കത്തില്ല, നാരായണൻകുട്ടി നോക്കിക്ക. ഇപ്പൊ പൊട്ടും, ഇപ്പൊ പൊട്ടും. പാവല്ലേ, നമ്മുടെ വിറകായതുകൊണ്ട് വിട്ടേക്കുന്നു. വലിയൊരു സെലിബ്രേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ സെലിബ്രേഷൻ. കാരണം ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനമാണ് ഇവൻ ഇടക്കിടക്ക് പറയുന്നത്. പക്ഷെ എനിക്ക് തന്നെ അറിയത്തില്ല അത് 200 ഇന്ന് എത്തും എന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ രണ്ടുപേരും കേക്ക് വാങ്ങിച്ചിട്ട് വന്നു. നമ്മൾ 100K സെലിബ്രേഷൻ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഒരു വൺ ഇവന്റ് തന്നെയായിരുന്നു. പക്ഷേ ഈ 200 എനിക്ക് അത്ര ഇത് തോന്നില്ല, കാരണം കുറെ ഇഷ്യൂസ് ഉണ്ട്. സോ ബട്ട് സ്റ്റിൽ ഓൺ ഗൈസ്, എനിക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി അങ്ങനെ വന്നതാണ്. സോ നാരായണൻകുട്ടി ഷാജി, മീര മെറോണിക്ക, ലിങ്ക് താഴെ, സ്നേഹം. അത് മാത്രമാണ് പെട്ടെന്ന് സബ് ചെയ്യാം. സബ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഭാഗ്യം ഉണ്ടെന്നാണ് ഏറ്റവും വലിയ ഉദാഹരണം ഞാനും നമ്മുടെ പെട്ടിയാർമി പ്രസിഡന്റും. ഒരു നിനക്കൊരു കാര്യം അറിയോ, 3-4 മാസമായിട്ട് ഭയങ്കര ഒരു ഗവേഷണത്തിലായിരുന്നു ഞാൻ. നമ്മുടെ കേംബ്രിഡ്ജ് പിന്നെ വേറെ ഏതോ ഒരു ഇത് അവിടെയൊക്കെ റിസർച്ച് ആയിട്ട്. എന്നിട്ട് എൻ്റെ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിക്ലോക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യം
എത്തും എന്നാ പറയാം. ഭയങ്കര ഒരു ലക്ക്. അതിന് ഏറ്റവും വലിയൊരു തെളിവാണ് നമ്മുടെ നാരൻകുടി ഷാജി. കാരണം ഇവൻ ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് നിക് വ്ളോഗ്സ് സബ്സ്ക്രൈബ് ചെയ്തു. ഒരാഴ്ചക്കകം ഇവൻ അടിച്ച ദുബായ് ലോട്ടറി 1.5 കോടി രൂപ കണ്ടാണ്. അതെ, മീര വെറോണിക്ക അവള് ഒരു ഗോപ്രോ അവൾക്ക് അടിച്ച്, ഞാൻ കൊടുത്തൊന്നും അല്ല കേട്ടോ, അത് അവൾക്ക് അതിന്റെ ഭാഗ്യം കറങ്ങി തിരിഞ്ഞ് എത്തിയതാണ്. അപ്പം നിങ്ങൾ സബ് ചെയ്യുക, കാരണം ഞാൻ ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യുന്നില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. സബ് ചെയ്ത് നോക്കുക, ഇല്ലെങ്കിൽ ഇന്നോ നാളെ ഞങ്ങൾ വരും, എന്തെങ്കിലുമൊക്കെ വരും. പിന്നെ വരും, വന്നിരിക്കും. ഇപ്പം എന്റെ തൊട്ടടുത്ത് നിൽക്കുന്നോണ്ട് ഇവർക്കും ഭാഗ്യമുണ്ട്. ഇവരെയും കൂടി സബ് ചെയ്തേക്ക്, ലിങ്ക് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. സ്നേഹം, സ്നേഹമാണ് അഖിലസാര മൂഴി നല്ല കവി. അടുത്തൊരു കിടിലെ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. പെട്ടി ആർമി, വെറക ആർമി, വെറക ആർമി, ലിങ്ക് വ്ളോഗ്സ്. And as always guys, it's one life, one shot. Peace.